സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം ഇതിന് സർക്കാർ കണ്ടിരിക്കുന്ന ഒരു പരിഹാരം കേരള പോലീസിലെ പോലീസുകാരെ സെക്യൂരിറ്റിക്കാരാക്കുക കേരള പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് സെക്യൂരിറ്റി പണി സ്വകാര്യ ചടങ്ങുകൾക്ക് പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം പോലീസുകാർക്ക് തലവേദനയാകുന്നു സമൂഹത്തിൽ കുറച്ച് സാമ്പത്തികവും ഉള്ളവരൊക്കെ ഇപ്പോൾ പോലീസുകാരെ വീട്ടിലെ ചടങ്ങുകൾക്ക് വിളിച്ച് പാറാവ് നിർത്തുന്നത് ഫാഷനാക്കിയിരിക്കുകയാണ് പോലീസുകാരുടെ തലമുനിക്കുന്ന ഈ നടപടിക്കെതിരെ ഉയരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു രീതി സർക്കാർ നടപ്പിലാക്കിയത് എന്നതാണ് വിശദീകരണം സ്വകാര്യ ചടങ്ങുകളിലേക്ക് പോലീസുകാരെ വിട്ടു നൽകുന്നത് തങ്ങളുടെ ആത്മവീര്യം തകർക്കുമെന്ന് പോലീസുകാർ വേദനയോടെ പറയുന്നു അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥന് എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിൽ മാനസികമായി അവരെ പ്രയാസപ്പെടുത്താൻ ഇങ്ങനെ പോലീസുകാരെ വീടുകളിൽ സെക്യൂരിറ്റി പണിക്ക് അയച്ചാൽ മതി എന്ന ഒരു സൗകര്യവും ഇതിനു പിന്നിലുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ പാനൂർ പുത്തൂരിലെ ഒരു വീട്ടിലെ കല്യാണ ചടങ്ങിൽ നാല് പോലീസുകാർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നു ഇതിനെതിരെ പരാതി വന്നു രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു വരെയാണ് പോലീസുകാർക്ക് കല്യാണ വീട്ടിൽ സുരക്ഷയുടെ ഭാഗമായി പാറാവ് ജോലി ചെയ്യേണ്ടി വന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഇത്തരം ഒരു രീതി അവലംബിക്കുന്നത് എന്നാണ് സൂചന ഉത്തരവ് നടപ്പിലാക്കിയതോടെ കല്യാണ വീടുകളിലും മറ്റ് സ്വകാര്യ ചടങ്ങുകളും നടക്കുന്നിടത്ത് യൂണിഫോമിൽ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പോലീസുകാർക്ക് സേനാംഗങ്ങളുടെ ശമ്പള നിരക്കിന്റെ അടിസ്ഥാന ത്തിലാണ് ആവശ്യക്കാരൻ പണം അടക്കേണ്ടത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള സേവനത്തിന് ഒരു പോലീസുകാരന് ആയിരത്തി നാനൂറ് രൂപയാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച നിരക്ക് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ പോലീസ് സേനാംഗങ്ങളുടെ സേവനം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകാറുണ്ട് എങ്കിലും സേനാംഗത്തിന്റെ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ മൂന്നിരട്ടി വരെ തുക ഈടാക്കാറുണ്ട് ചടങ്ങ് നടക്കുന്ന സ്ഥലം ദൂരെയാണെങ്കിൽ ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചപ്പെട്ട ഉദ്യോഗസ്ഥന് നൽകേണ്ട അലവൻസ് കഴിച്ചാൽ സർക്കാരിന് വലിയ നേട്ടം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ചടങ്ങുകളിലേക്ക് പോലീസുകാരെ വിട്ടു നൽകുന്നത് തങ്ങളുടെ ആത്മവീര്യം തകർക്കുമെന്ന് സേനയ്ക്ക് നിന്ന് തന്നെ പോലീസുകാരുടെ ഇടയിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ ആഡംബരവും പ്രമാണിത്വവും കാണിക്കാൻ ഈ രീതി പതിവാക്കുകയാണെങ്കിൽ പോലീസുകാർ അവരുടെ വീടുകളിൽ ചെന്ന് അവർ പറയുന്ന ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയവും ഇവർക്കുണ്ട് മേലുദ്യോഗസ്ഥന് തന്റെ വിവേചന അധികാരം വെച്ച് തനിക്ക് ഇഷ്ടമില്ലാത്ത അതൃപ്തിയുള്ള പോലീസുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ബോധപൂർവം പ്രയാസപ്പെടുത്താനും സാധിക്കും വിവാഹ വീടുകളിൽ ഉൾപ്പെടെ സ്വകാര്യ ചടങ്ങുകൾക്ക് പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പോലീസുകാർക്ക് പ്രതിഷേധമുണ്ട് ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിനാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് എ ആർ ക്യാമ്പിൽ നിന്നുള്ള സേനാംഗങ്ങളെയാണ് ഇത്തരത്തിൽ ആവശ്യക്കാർക്ക് ദിവസവേതന നിരക്കിൽ നൽകുന്നത് യോടൊപ്പം പോലീസ് സപ്ലൈ ടു അതർ പാർട്ടീസ് എന്ന ടൈറ്റിലിൽ ഒരു പോലീസുകാരന് ആയിരത്തി നാനൂറ് രൂപ വീതം ട്രഷറിയിൽ അടച്ച് ചലാൻ കോപ്പി നൽകിയാൽ സേവനം ലഭിക്കും ചടങ്ങുകളിലേക്ക് പോലീസുകാരെ നിയമിക്കുന്നതിനുള്ള വിവേചനാധികാരം മേലുദ്യോഗസ്ഥനാണ് എന്തൊക്കെയായാലും പോലീസുകാർ ഇപ്പോൾ ആകപ്പാടെ വിഷമത്തിലാണ് പോലീസുകാർക്ക് പോലീസിലെ ഉന്നതന്മാർക്ക് നീന്തി കുളിക്കാൻ ഗസ്റ്റ് ഹൗസിൽ നീന്തൽ കുളവും മറ്റു സൗകര്യങ്ങളും എല്ലാം ഒരുക്കുന്ന അതേ സമയത്ത് തന്നെ പോലീസിലെ ചില ആൾക്കാരെ സേനയിലെ ചില വിഭാഗങ്ങളെ ഇതുപോലെ സമ്പന്ന വിഭാഗങ്ങളുടെ വീട്ടിൽ കാവൽ നൽകാൻ സർക്കാർ ഏർപ്പെടുത്തുന്ന ഈ പരിപാടി ഒരിക്കലും അനുവദിക്കാനാവില്ല അനുകൂലിക്കാനാവില്ല എന്ന് തന്നെയാണ് കേരള സേനയിലെ പോലീസുകാരുടെ നിലപാട് ന്യൂസ് ഡെസ്ക് കർമാനുസ്